ഇസ്രായേൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വല്ലക്കുന്ന ഇടവക അംഗങ്ങളെ, അരുണച്ച പ്രിയമുള്ളവരെ, അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ചൈനയിൽ നിന്ന് ആരംഭിച്ചു എന്ന് കേട്ട് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പടരുന്നത് ഭയത്തോടെ കണ്ടുനിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ജോലി ചെയ്യുന്ന മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ കടക്കുന്നത് നമ്മൾ കണ്ട്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ കൊറോണ എന്ന മഹാരോഗം, കോവിഡ് എന്ന വൈറസിന്റെ രൂപത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച, എല്ലായിടത്തും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, എല്ലാവരും മൂകമായി പോകുന്ന ഒരു സാഹചര്യം, എവിടെയും ഒരു കഷ്ടപ്പാടിന്റെ, വേദനയുടെ, മടുപ്പിന്റെ പ്രതീകങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനായി നാം ഒരുങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ അതിജീവിക്കേണ്ട കാലഘട്ടമാണ്. പ്രാർത്ഥനാപൂർവ്വം ഒരുമയോടെ നമ്മൾ ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. എല്ലാ വർഷവും ഏറ്റവും ഗംഭീരമായി, ഒരുപക്ഷെ നമ്മുടെ രൂപതയിൽ തന്നെ ഏറ്റവും മനോഹരമായി നടത്തപ്പെടുന്ന കൂട്ടുതിരുന്നാളാണ് അൽഫോൻസാമ്മയുടേത് നമ്മുടെ പള്ളിയിൽ നാം ആചരിക്കാറ്. അതിൽ നിന്നെല്ലാം വിപരീതമായ രീതിയിലേക്ക് നമ്മൾ ചുരുങ്ങേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. എങ്കിലും ആത്മീയത ഒട്ടും കൈവിടാതെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച്, ഇടവകയിലുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേരാം പ്രാർത്ഥനാപൂർവ്വം. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം 21 മുതൽ വാക്യങ്ങളാണ്, മത്തായിയുടെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിൽ നിന്നുള്ളത്. പാറമേൽ പണിയപ്പെട്ട ഭവനത്തെയും മണൽപ്പുറത്തെ ഭവനത്തെയും പരിചയപ്പെടുത്തുകയാണ് സുവിശേഷകൻ. മണൽപ്പുറത്തെ ഭവനം പ്രതിസന്ധികൾ വന്നപ്പോൾ തകർന്നില്ലാതായി, പാറമേൽ പണിയപ്പെട്ടതാകട്ടെ അത് എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നു. ഇപ്പോൾ നമ്മുടെ ഭവനം വിശ്വാസത്തിന്റേത് അത് പാറപ്പുറത്താണോ മണൽപ്പരപ്പിലാണോ എന്ന് കണ്ടുപിടിക്കാവുന്ന അവസരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. പലരും പലയിടങ്ങളിലും ഉറക്കെയും അല്ലാതെയും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി എന്തിനാണ് വിശുദ്ധ കുർബാന? ഇനി എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഇനി ഇതിനില്ലാതെ നമുക്ക് ജീവിക്കാമല്ലോ എന്നൊക്കെ അടക്കം പറയുന്ന ചില വ്യക്തികളെ നമുക്ക് അറിയാം, നമ്മുടെ പരിചയത്തിലൊക്കെ ഉണ്ടാവും. അതെല്ലാം മണൽപ്പരപ്പിലെ വീടുകളാണ്, തകർന്നു തുടങ്ങിയിരിക്കുന്നതിന്റെ അടിസ്ഥാനങ്ങളെന്നൊക്കെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ നമ്മുടെ വിശ്വാസം പാറപ്പുറത്തായിരിക്കട്ടെ. കർത്താവിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ സഹന സാഹചര്യങ്ങൾ മുഴുവൻ അതിജീവിച്ച് പുതിയ ഒരു ഉയർപ്പിലേക്ക് നമ്മൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. അൽഫോൻസാമ്മ പഠിപ്പിച്ചത് അതുകൊണ്ട് അത് തന്നെയാണല്ലോ ജീവിതം കൊണ്ട്. ജീവിതത്തിലെ ഓരോ നിമിഷവും സഹനത്തിലൂടെ കടന്നുപോയവളാണ് അൽഫോൻസാമ്മ. ജനിച്ച് വർഷങ്ങൾ തികയും മുമ്പേ അമ്മയെ നഷ്ടപ്പെട്ട സമയം മുതൽ ഇങ്ങോട്ട് മുഴുവൻ സഹന ജീവിതത്തിലൂടെ കടന്നുപോയ അൽഫോൻസാമ്മ നമുക്ക് മാതൃകയാണ്, പാഠമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ, ദുരിതപൂർണമായ സമയങ്ങളെ, കഷ്ടപ്പാടിന്റെ കാലങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറികടക്കാനും, ഇതെല്ലാം അപ്പുറത്തേക്ക് ദൈവം നമുക്ക് സുന്ദരമായൊരു കാലം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും, തമ്പുരാനുള്ള വിശ്വാസത്തിൽ അടിമുറയ്ക്കുവാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. ഈ തിരുനാൾ അതിലേക്കുള്ള ഒരു ചുവടായി മാറട്ടെ. എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു, രോഗത്തിൽ നിന്ന് വിമുക്തി നേരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കോവിഡ് രോഗികൾക്ക് വേണ്ടി. പ്രത്യേകമായി ഇന്ന ദിവസം കോവിഡ് ബാധിച്ച രോഗികളെയാണ് നാം പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിൽ ഓർത്തത്. എല്ലാ കോവിഡ് രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു റോസാപ്പൂ പോലെയാകട്ടെ നമ്മുടെ ജീവിതം. മുള്ളുകളുണ്ട് സഹനത്തിന്റേത്, എങ്കിലും ഏവരെയും ആകർഷിക്കുന്ന, എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു റോസാപ്പൂ വിടർന്ന് പരിലസിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ കാലത്തും നന്മയുടെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിന്റെ റോസാപ്പൂക്കൾ, ചെമ്പനി പൂക്കൾ നമ്മുടെ ജീവിതങ്ങളിൽ വിടരട്ടെ, പ്രശോഭിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു, ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.